ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിന്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുകയാണ് അതുപോലെ ഇപ്പോൾ കൈറ്റ് വിക്ടേഴ്സിൽ നടക്കുന്ന ക്ലാസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു അത് ഒറ്റ പി ഡി എഫില് മലയാളത്തിൻ്റെ ഒറ്റ പി ഡി എഫിൽ ഫുൾ ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ സ്റ്റാൻഡേർഡ് ത്രീ മലയാളം പി ഡി എഫ് എന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ലൈക്ക് ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക അപ്പം നമുക്ക് ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാഠത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കാം ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ അറുപത്തി ആറിലെ വായിക്കാം കണ്ടെത്താം എന്ന പ്രവർത്തനം പൂർത്തിയാക്കൂ അപ്പം അത് നമുക്ക് നോക്കാം ആദ്യം മഴയെ കുറ്റപ്പെടുത്തിയ കുട്ടികളോട് ഗാന്ധിജി എന്താണ് പറഞ്ഞത് ഇപ്പം നിങ്ങൾ പാഠപുസ്തകം ആദ്യം നന്നായിട്ട് വായിക്കുക പാഠപുസ്തകം നന്നായിട്ട് വായിച്ചാൽ നമുക്കിതിൻ്റെ ഉത്തരം വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും എന്താണ് ഗാന്ധിജി പറഞ്ഞത് ആ മഴ എങ്ങനെയാണ് കുട്ടികളെ ശല്യമാവുക അത് അതിൻ്റെ ജോലി ചെയ്യുകയല്ലേ എന്നാൽ നമ്മളോ മഴയെ കുറ്റപ്പെടുത്തുന്നു നേരം വൈകുന്നു ജോലി മറക്കുന്നു അതല്ലേ സത്യം എന്നാണ് ഗാന്ധിജി കുട്ടികളോട് പറഞ്ഞത് അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ആശ്രമ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ആശങ്ക തോന്നിയത് എന്തുകൊണ്ട് വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് കുട്ടികൾ ഓരോരുത്തരായി കൈപൊക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള വിദ്യാലയത്തെക്കുറിച്ച് ഗാന്ധിജിക്ക് എന്തു തോന്നും എന്ന് വിചാരിച്ചാണ് അധ്യാപകർ ആശങ്കപ്പെട്ടത് അടുത്ത ചോദ്യം ഗാന്ധിജി കുട്ടികളെ അഭിനന്ദിച്ചത് എന്തിനായിരുന്നു എന്തിനായിരുന്നു ആ വല്ലപ്പോഴും കള്ളം പറയുന്നുവെന്ന് സമ്മതിച്ചതിലെ സത്യസന്ധത കണ്ടിട്ടാണ് ഗാന്ധിജി കുട്ടികളെ അഭിനന്ദിച്ചത് അടുത്ത ചോദ്യം ഗാന്ധിജി നൽകിയ വിലപ്പെട്ട ഉപദേശം എന്താണ് ഒരിക്കലും കള്ളം പറയരുത് എന്നായിരുന്നു ആ ഉപദേശം അടുത്ത പ്രവർത്തനം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഗാന്ധിജിയുടെ ഒരു ചിത്രം വരയ്ക്കാനാണ് നമുക്ക് ഇതുപോലെ ഒരു ചിത്രം വരയ്ക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിത്രം വരയ്ക്കുക ഇതൊരു ഉദാഹരണമാണ് അപ്പോൾ അടുത്ത പ്രവർത്തനം നോക്കാം ഉത്തരം കണ്ടെത്തൂ നാളത്തെ വലിയ മനുഷ്യരാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഗാന്ധിജി കുട്ടികളെ ആശീർവദിക്കാൻ കാരണമെന്താകും ഞങ്ങൾ വല്ലപ്പോഴും കള്ളം പറയും എന്ന് കുട്ടികൾ സത്യസന്ധമായി പറഞ്ഞതുകൊണ്ടാണ് ഗാന്ധിജി കുട്ടികളെ ആശീർവദിച്ചത് കുട്ടികളുടെ സത്യസന്ധത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടതെങ്ങനെയാണ് കുട്ടികൾ കള്ളം പറയാറുണ്ടോ എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി വല്ലപ്പോഴുമൊക്കെ പറയാറുണ്ട് എന്ന് കുട്ടികൾ തുറന്നു പറഞ്ഞപ്പോഴാണ് അവരുടെ സത്യസന്ധത അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് ഗാന്ധിജി ഓരോ കുട്ടിയെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചത് എന്തുകൊണ്ടായിരുന്നു എന്തുകൊണ്ടായിരുന്നു ആ വിദ്യാലയത്തിൽ വൈകി എത്തുന്നത് ശരിയായോ എന്നായിരുന്നു ആ സൂക്ഷ്മ നിരീക്ഷണത്തിന്റെ അർത്ഥം ഗാന്ധിജിയെ അറിയാം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞു സത്യം മാത്രമേ പറയാവൂ എന്ന് ഉപദേശിച്ച ഗാന്ധിജി അത് സ്വജീവിതത്തിലും പാലിച്ചിരുന്നു ഗാന്ധിജിയുടെ ജീവചരിത്രത്തിൽ നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി എൻ്റെ ബാപ്പുജി എന്ന പേരിൽ കുറിപ്പ് തയ്യാറാക്കുക മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും ഇളയ പുത്രനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു അപ്പോൾ എവിടെയാണ് മഹാത്മാഗാന്ധി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിൽ അച്ഛന്റെയും അമ്മയുടെയും പേരെന്താണ് അച്ഛൻ കരംചന്ദ് ഗാന്ധി അമ്മ പുത്ലിഭായി പ്രാരംഭ വിദ്യാഭ്യാസത്തിന് ശേഷം നിയമം പഠിക്കാനായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി അഹിംസയിലൂന്നിയ അഹിംസയിലൂന്നിയുടെ സത്യാഗ്രഹം എന്ന സമര രീതി ലോകമെങ്ങും ശ്രദ്ധേയമായി സത്യം അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചു നിസ്സഹകരണ സമരം നിയമ ലംഘന സമരം ക്വിറ്റ് ഇന്ത്യ സമരം ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയ നിരവധി സമരങ്ങളിലൂടെ അദ്ദേഹം തന്റെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് നിങ്ങൾ മറന്നുപോകരുത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞു സത്യം മാത്രമേ പറയാവൂ എന്ന് ഉപദേശിച്ച ഗാന്ധിജി അത് സ്വജീവിതത്തിൽ മരണം വരെ പാലിച്ചിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്താൻ അദ്ദേഹത്തിനായി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ നാം വിശേഷിപ്പിക്കുന്നു അടുത്ത പ്രവർത്തനം നോക്കാം മാതൃകയിലുള്ളതുപോലെ എഴുതുക ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ അറുപത്തി ഏഴിലെ പ്രവർത്തനമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത പ്രവർത്തനം നോക്കാം അവൻ നോക്കി അവന്റെ നോട്ടം കണ്ട് എല്ലാവരും അമ്പരന്നു അതാണ് നമ്മുടെ മാതൃക അവൾ പാടി അവളുടെ പാട്ട് കേട്ട് മറ്റുള്ളവർ കൈയടിച്ചു രവി നടന്നു അവന്റെ നടത്തം വേഗത്തിലായിരുന്നു അവൻ്റെ നടപ്പ് വേഗത്തിലായിരുന്നു എന്നും നമുക്ക് എഴുതാം ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാടത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വിക്ടേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഒറ്റ പി ഡി എഫ് ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം അത് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ ഈ കാണുന്ന നമ്പറിൽ സ്റ്റാൻഡേർഡ് ത്രീ മലയാളം പി എന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്കിനി അടുത്ത പ്രവർത്തനം നോക്കാം ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ അറുപത്തെട്ടിലെ പദങ്ങൾ കണ്ടെത്താം എന്ന പ്രവർത്തനം പൂർത്തിയാക്കാനാണ് കുട്ടികൾ സ്നേഹപൂർവം ഗാന്ധിജിയെ തന്നെ നോക്കി നിന്നു ഇതുപോലെ പൂർവം എന്ന് ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതുക സ്നേഹപൂർവം അതുപോലെ നമുക്ക് വാക്കുകൾ കണ്ടെത്താം അപ്പൊ വാക്കുകൾ നമുക്ക് നോക്കാം ഹൃദയപൂർവം ധൈര്യപൂർവം ദയാപൂർവ്വം നിരാശാപൂർവം വേദനാപൂർവം ആശ്ചര്യപൂർവം താല്പര്യപൂർവ്വം കാരുണ്യപൂർവം അപ്പോ ഇതെല്ലാം പൂർവം ചേർന്ന് വരുന്ന വാക്കുകളാണ് ഇവിടെ നമ്മൾ ഈ വാക്കുകൾ ചേർത്ത് വാക്യങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വാക്കുകൾ മാത്രം എഴുതിയാ മതി ഹൃദയപൂർവം ഒരു വാക്യം അയാൾ ഹൃദയപൂർവം കത്ത് അമ്മയ്ക്ക് നൽകി ധൈര്യപൂർവ്വം ഇന്ത്യൻ പട്ടാളക്കാർ എതിരാളികളെ ധൈര്യപൂർവ്വം നേരിട്ടു ദയാപൂർവം ഗാന്ധി തന്റെ എതിരാളികളോട് പോലും ദയാപൂർവ്വം പെരുമാറി നിരാശാപൂർവം മത്സരങ്ങളിൽ തോറ്റാൽ നിരാശാപൂർവം ഇരിക്കുന്നത് നന്നല്ല വേദനാപൂർവം ആ വാർത്ത വേദനാപൂർവം കേട്ടു ആശ്ചര്യപൂർവ്വം അവൾ ആശ്ചര്യപൂർവ്വം എന്നെ നോക്കി താൽപര്യപൂർവ്വം അവൾ താൽപ്പര്യപൂർവ്വം മത്സരത്തിൽ പങ്കെടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ കണ്ടപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ ഇതുപോലെ മറ്റു വാക്യങ്ങൾ നമുക്ക് തയ്യാറാക്കാം ഇവിടെ വാക്കുകൾ മാത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വാക്കുകൾ മാത്രം എഴുതിയാൽ മതി അടുത്ത പ്രവർത്തനം പകരം പദം കണ്ടെത്താം അടിവരയിട്ട പദങ്ങൾക്ക് പകരമായി ഏത് പദം ചേർക്കാം ഒരു വലിയ ചിന്ത കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി ചിന്ത എന്ന വാക്കിനാണ് അടിവരയിട്ടിരിക്കുന്നത് അല്ലേ ഒരു വലിയ വിചാരം കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി ചിന്തയുടെ മറ്റൊരു പദമാണ് വിചാരം ചിന്ത വിചാരം എന്നീ അർത്ഥം വരുന്ന മറ്റൊരു പദം ആലോചന അപ്പൊ ഇവിടെ വിചാരമാണ് തന്നിരിക്കുന്നത് അപ്പൊ അത് മാത്രം നിങ്ങൾ എഴുതിയാ മതി അടുത്തത് ഗാന്ധിജി അവരോടുള്ള ഭാഷണം തുടർന്നു ഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണ് സംസാരം ഗാന്ധിജി അവരോടുള്ള സംസാരം തുടർന്നു അടുത്തത് വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ കള്ളം എന്ന വാക്കിന് മറ്റൊരു പദം നുണ വല്ലപ്പോഴും നുണ പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ അടുത്ത പ്രവർത്തനം പ്രസംഗം എഴുതാനാണ് ഗാന്ധിജിയെ കുറിച്ച് ഒരു പ്രസംഗം എഴുതുക നിങ്ങൾ എഴുതിയ പ്രസംഗം അവതരിപ്പിക്കുകയും അത് നിങ്ങൾ അവതരിപ്പിച്ചതിന്റെ വീഡിയോ ടീച്ചറിന് കൊടുക്കുകയും ചെയ്യുക അപ്പം നമുക്കൊരു മാതൃക നോക്കാം എനിക്ക് ഏറ്റവും ബഹുമാന്യരായ അധ്യാപകർ പ്രിയപ്പെട്ട കൂട്ടുകാരെ മാതാപിതാക്കളെ വിദേശ ശക്തികളിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഗാന്ധിജി ആയിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു മുഴുവൻ പേര് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത് അച്ഛൻ കരംചന്ദ് ഗാന്ധി അമ്മ പുത്ലിഭായ് ഗാന്ധിജിയുടെ ജീവിത വീക്ഷണങ്ങളിൽ ശക്തമായ മാറ്റത്തിന് കാരണമായത് ആഫ്രിക്കൻ യാത്രയായിരുന്നു കരുത്തവനോടുള്ള വെള്ളക്കാരന്റെ പെരുമാറ്റം അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല ഗാന്ധിജി സാധാരണ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ അഹിംസയിലൂന്നിയ സമരം ലോകം ശ്രദ്ധിച്ചു തോക്കുകൊണ്ട് ലോകം കീഴടക്കിയ സായിപ്പ് ഗാന്ധിജിയുടെ മുന്നിൽ മുട്ടുമടക്കി ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ സമരങ്ങൾ ഗാന്ധിജി നടത്തി അദ്ദേഹത്തിന്റെ സമരങ്ങൾ സമര ചരിത്രത്തിൽ തങ്കലിപികളിൽ ലിപികളിൽ എഴുതപ്പെട്ടവയാണ് വഴി നടക്കാനുള്ള സമരത്തിന് അദ്ദേഹം കേരളത്തിലുമെത്തി എല്ലാ സമരങ്ങളും സത്യം അഹിംസ തുടങ്ങിയ മൂല്യങ്ങളിൽ ഊന്നിയുള്ളതായിരുന്നു അദ്ദേഹം ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൂല്യവത്തായ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് അടിത്തറയായി ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ഗാന്ധിജിയുടെ ആദർശങ്ങൾ വായിച്ചും അറിഞ്ഞുമാണ് വളരേണ്ടതെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു മാതൃക നോക്കാം പ്രിയ അധ്യാപകരെ രക്ഷിതാക്കളെ കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഗാന്ധി എന്ന മഹത് വ്യക്തിയെക്കുറിച്ചാണ് ഒക്ടോബർ രണ്ട് ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനമാണ് ഈ സുദിനം എല്ലാ വർഷവും ഗാന്ധി ജയന്തിയായി നാം ആഘോഷിക്കുന്നു എന്താണ് ഗാന്ധി ജയന്തിയുടെ സന്ദേശം എന്തിനാണ് നാം ഗാന്ധിജിയെ സ്മരിക്കുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ നാം ആ മഹാത്മാവിനെ കൂടുതലായി അറിയുന്നു സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി ഒടുവിൽ രാജ്യത്തിനായി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യം നേടുന്നതിന് വർഷങ്ങൾ നീണ്ട സമരം നയിച്ച ധീരദേശാഭിമാനി അക്രമരഹിതമായി സത്യവും ധർമ്മവും ഉയർത്തിപ്പിടിക്കുക ഇതായിരുന്നു ഗാന്ധിജിയുടെ രീതി വ്യക്തിയും കുടുംബവും സമൂഹവും നന്നാകണം എന്നാലേ രാജ്യം ഭദ്രമാകുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു അക്ഷരം പഠിച്ചവർ അക്ഷരം അറിയാത്തവരെ പഠിപ്പിക്കണമെന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയും അദ്ദേഹം പുലർത്തി എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞിരുന്നു ഗാന്ധിജി കാണിച്ചു തന്ന ഈ മാർഗങ്ങളിലൂടെ മുന്നേറാൻ ഗാന്ധി സ്മരണം നമ്മെ സഹായിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് മാതൃകയിലെ ഏതെങ്കിലും ഒരെണ്ണം സ്വീകരിക്കാം നിങ്ങൾക്ക് പഠിച്ചു പറയാൻ പറ്റുന്ന ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒന്ന് അപ്പൊ ഏതായാലും ഒന്ന് ചെയ്താൽ മതി നിങ്ങള് അടുത്ത പ്രവർത്തനം നോക്കാം കുറിപ്പെഴുതാനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾ എഴുതിയ കുറിപ്പ് സ്വയം വിലയിരുത്താനായി ടെക്സ്റ്റ് ബുക്കിലെ സൂചനകൾ കൂടി ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമുക്ക് കുഞ്ഞണ്ണി മാഷിനെക്കുറിച്ച് എഴുതി നോക്കാം ചാവക്കാടിനടുത്ത് പള്ളിപ്പുറം ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മെയ് പത്തിന് കുഞ്ഞണ്ണി മാഷ് ജനിച്ചു കുഞ്ഞണ്ണി മാഷിനെ അറിയാത്തവരായി ആരുമില്ലല്ലേ പ്രത്യേകിച്ചും എല്ലാ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞണ്ണി മാഷിനെ അറിയാം ജനിച്ച് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ സാഹിത്യകൃതി രചിച്ചു ഫലിതമയമായ കുട്ടി കവിതകൾ കടംകഥകൾ രേഖാചിത്രങ്ങൾ നുറുങ്ങ കഥകൾ നാടകങ്ങൾ എന്നിവ കുഞ്ഞണ്ണി മാഷിയുടെ സാഹിത്യ പരിശ്രമങ്ങളാണ് നാടൻപാട്ടുകളും പഴഞ്ചൊല്ലുകളും കടംകഥകളും കുഞ്ഞുണ്ണി കവിതയെ സ്വാധീനിക്കുന്നു കുട്ടി കവിതകൾ തന്റെ തന്നെ ഉള്ളിലുള്ള കുട്ടിയെ പുറത്തു കൊണ്ടുവരുന്നതായി കുഞ്ഞണ്ണി മാഷ് പറയാറുണ്ട് സാഹിത്യ അക്കാദമി അവാർഡും കേരള ബാലസാഹിത്യ അവാർഡും വാഴക്കുന്നം അവാർഡും വി എ കേശവൻ നായർ അവാർഡും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ആറിന് കുഞ്ഞണ്ണി മാഷ് അന്തരിച്ചു കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു കുഞ്ഞുനിമാശനല്ലേ ഇനി നമുക്ക് മറ്റൊരു മഹത് വ്യക്തിയെ കുറിച്ച് എഴുതാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് ജനിച്ചു മഹാനായ സാഹിത്യകാരൻ വിദേശ നയത്തിൽ ഇന്ത്യയുടേതായ പഞ്ചശീല തത്വത്തിന്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയുടെ വത്സല ശിഷ്യൻ അങ്ങനെ പോകുന്നു ആ പട്ടിക എന്നാൽ നമ്മുടെ ഭാരതത്തിലെ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിനെ എന്നെന്നും ഓർക്കുന്നത് ചാച്ചാ നെഹ്റു എന്നാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനം ആയി നാം ആഘോഷിക്കുന്നു ജവാഹർ എന്നാൽ അരുമയായ രത്നം എന്നാണ് അർത്ഥം കൈവച്ച മേഖലകളിലെല്ലാം രത്നശോഭ പടർത്തി മുക്കാൽ നൂറ്റാണ്ടോളം ഭാരതഭൂമിയെ ഭൂമിയെ ധന്യമാക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് ജവഹർലാൽ നെഹ്റു നമ്മുടെ യാത്ര പറഞ്ഞത് കുഞ്ഞുങ്ങളെയും പൂക്കളെയും ജീവന തുല്യം സ്നേഹിച്ച പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു ഇനി നമുക്ക് മറ്റൊരു മഹത് വ്യക്തിയെ കുറിച്ച് എഴുതി നോക്കാം ഡോക്ടർ ഭീംറാവു അംബേദ്കർ രത്നഗിരി ജില്ലയിലെ അമ്പാവാടി ഗ്രാമത്തിൽ ജനിച്ചു അച്ഛൻ രാംജി മലോജി സക്പാൽ അംബേദ്കർ അമ്മ ഭീമാബായി ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്കും ഹിന്ദു തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പോരാടുന്നതിന് അദ്ദേഹം തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറിന് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചു അപ്പോൾ ഇത്രയുമാണ് ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാഠത്തിൽ നിന്നുമുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി സ്ഥിരമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം